12 മിനിറ്റ് കൊണ്ട് 780 രൂപ കിട്ടി. ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷൻ. ഫോൺപേ, ഗൂഗിൾ പേ, പേടിഎം വാലറ്റ്, ഡയറക്റ്റ് ആയിട്ട് ബാങ്ക് ട്രാൻസ്ഫറും അവൈലബിൾ ആണ്. ഈ ഒരു ആപ്ലിക്കേഷനും കാശ് കിട്ടുന്നത് എങ്ങനെ? യോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ജോൺ ബെന്നി ഫ്രം ക്യാമ്പസ് ട്രെൻഡ്സ്. ഇന്നത്തെ ഈ ദിവസം ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്, ഒരു സിമ്പിൾ ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് അൺലിമിറ്റഡ് എമൗണ്ട് കാര്യം നമുക്ക് വിഡ്രോ കാര്യം ചെയ്തെടുക്കാൻ പറ്റും. അൺലിമിറ്റഡ് എമൗണ്ട് ഏൺ ചെയ്ത് വിഡ്രോ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അവിടെ നിന്ന് വീഡിയോ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ ക്ലിക്കിന് ശേഷം ഓളിൽ കൂടെ ഇട്ടേക്കുക. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യം ലഭിക്കത്തുള്ളൂ. ലൈവായിട്ട് ഏൺ ചെയ്ത്, ലൈവായിട്ട് വിഡ്രോ ചെയ്ത് വിത്ത് പേയ്മെൻറ്റ് പ്രൂഫ് കാര്യങ്ങൾ കാണിച്ചിരുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണണം. നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും ഓരോ സ്റ്റെപ്പും വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കാര്യം കൃത്യമായിട്ട് വിഡ്രോ കാര്യം ചെയ്തെടുക്കാൻ പറ്റൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം, നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാം. കാരണം ജോയിൻ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഒരുപാട് ഒരുപാട് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്യാഷ് കാര്യങ്ങൾ കിട്ടുന്നതിൻ്റെ ഓപ്ഷൻസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് നമുക്ക് ടെലഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല, ഓപ്ഷനിൽ പോയിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ആ ഒരു സെർച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ക്യാമ്പസ് ട്രെൻഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ടെലഗ്രാം ചാനൽ കിട്ടുന്നതായിരിക്കും. അതിലേക്ക് ജോയിൻ ചെയ്യുക. അവിടെ നമ്മൾ ഒരുപാട് 50 രൂപ മുതൽ 100 രൂപ വരെ ഒരു ദിവസം കിട്ടുന്ന ഒരുപാട് ക്യാമ്പയിൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അവിടെ പേയ്മെൻറ്റ് പ്രൂഫും നമ്മുടെ പുതിയ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സും എല്ലാ കാര്യവും നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ ഇൻ കേസ് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നേരെ പോയി ഒന്ന് ജോയിൻ ചെയ്ത്. ഹേ ഗൈസ്, ഇന്ന് നമ്മളൊരു സിമ്പിൾ ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. നമ്മൾ ഇതേ രീതിയിലുള്ള നമ്മൾ കുറച്ച് ആപ്ലിക്കേഷൻസ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിന്നും കുറച്ചധികം ഡിഫറൻ്റ് ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ. പക്ഷേ നമുക്ക് നേരത്തെ അറിയാവുന്ന ഒരു സിമ്പിൾ ട്രിക്ക് കാര്യങ്ങളും യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു കാര്യം നമുക്ക് നല്ല രീതിയിൽ എമൗണ്ട് കാര്യം, ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് നല്ല രീതിയിൽ എമൗണ്ട് കാര്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണണം. ലൈവായിട്ട് ഏൺ ചെയ്ത്, ലൈവായിട്ട് വിഡ്രോ ചെയ്ത് വിത്ത് പേയ്മെൻറ്റ് പ്രൂഫ് കാര്യം കാണിച്ചിരുന്നുണ്ട്. ഫസ്റ്റിലെ തന്നെ ഞാൻ ഇതിനെതിരെ പേയ്മെൻറ്റ് പ്രൂഫ് എല്ലാ കാര്യവും കാണിച്ചുതരാം. സോ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. വീഡിയോ സ്കിപ്പ് ചെയ്താൽ നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല. സോ അതുകൊണ്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യരുതെന്നും വീണ്ടും വീണ്ടും എടുത്തെടുത്ത് പറയുന്നത്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കാര്യങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ ഒരു ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഇതേപോലൊരു വെബ്സൈറ്റിലേക്ക് വരും. ആപ്ലിക്കേഷൻ്റെ പേരെന്ന് പറയുന്നത് ഗോഗിൾ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഗൂഗിൾ അല്ല, ഗോഗിൾ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരുപാട് ഒരുപാട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതൊന്നും നമ്മൾ ചെയ്യേണ്ട. ആ ഒരു ലോഗോ പിടിച്ചൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് എനിവേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു APK ഫയൽ ആയിരിക്കും നമുക്കിതിൽ ഡൗൺലോഡ് ആവുന്നത്. നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ തന്നെ ഒരു APK ഫയൽ നമുക്കിതിൽ ഡൗൺലോഡ് കാര്യങ്ങളും ആവുന്നതായിരിക്കും. ആ ഒരു APK ഫയൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. അവിടെ ഒരുപാട് ഒരുപാട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊന്നും നോക്കണ്ട. ആ ഒരു ലോഗോ പിടിച്ച് ക്ലിക്ക് ചെയ്യുക. APK ഫയൽ ഡൗൺലോഡ് ചെയ്യുക. APK ഫയൽ ഡൗൺലോഡ് ആയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അത് ക്ലിക്ക് ചെയ്ത് അത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. സോ നമ്മൾ നോർമലി ചെയ്യുന്ന രീതി തന്നെയാണ്. പക്ഷേ നമുക്ക് കുറച്ചധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതവിടെ നമ്മൾ എന്ത് ചെയ്തു, ക്ലിക്ക് ചെയ്തു, ഇൻസ്റ്റാൾ ചെയ്തു, ഓപ്പൺ ചെയ്തു. ഇതാണ് നമ്മുടെ ഇൻ്റർഫേസ്. സൈനപ്പ്, ലോഗിൻ എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ സൈനപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സൈനപ്പ് ക്ലിക്ക് ചെയ്തു. നമ്മുടെ നെയിം, ഫോൺ നമ്പർ, പിന്നെ നമ്മുടെ റഫറൽ കോഡ് കാര്യങ്ങളും ഓൾറെഡി താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി വന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ആ ഒരു റഫർ കോഡ് കറക്റ്റായിട്ട് എൻ്റർ ചെയ്തതിന് ശേഷം സൈനപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും കാര്യം ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു OTP വരുന്നതായിരിക്കും. ആ ഒരു OTP കാര്യം കറക്റ്റായിട്ട് നിങ്ങൾ എൻ്റർ ചെയ്യുക. സോ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ഒരുപാട് ഒരുപാട് ഡീറ്റെയിൽസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ വന്ന ഉടനെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്നും എനിക്ക് കിട്ടിയ പേയ്മെൻറ്റ് പ്രൂഫ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. എനിക്ക് കിട്ടിയ പേയ്മെൻറ്റ് പ്രൂഫ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമുക്ക് 780 രൂപ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ വിഡ്രോ കാര്യം ചെയ്യാൻ പോകണം. വിഡ്രോ ചെയ്യാൻ വേണ്ടി വിഡ്രോ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് പേടിഎം, ഫോൺപേ, ഗൂഗിൾ പേ, പേടിഎം വല്ല ഏതിലേക്കാണ് നമുക്ക് വിഡ്രോ ചെയ്യാം. ഡയറക്റ്റായിട്ട് ബാങ്ക് ട്രാൻസ്ഫർ നമുക്ക് അവൈലബിൾ ആണ്. വിഡ്രോ ചെയ്താൽ ഇവിടെ നമുക്ക് UPI ഉണ്ട്, ബാങ്ക് ട്രാൻസ്ഫർ രണ്ടും അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റിലേ നിങ്ങൾക്ക് രണ്ടും കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെ വിഡ്രോ ചെയ്യണം എന്നൊക്കെ കാണിച്ചു തരാം. നമുക്ക് മിനിമം മാക്സിമം നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത് 500 രൂപയാണ്. ഇതവിടെ നമുക്ക് വിഡ്രോവൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതായത് വിഡ്രോ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ബാങ്ക് അവൈലബിൾ ആണ്. അക്കൗണ്ട് നമ്പർ, അക്കൗണ്ട് ഹോൾഡർ നെയിം, IFSC കോഡ്, ബാങ്ക് നെയിം, ബാങ്ക് അഡ്രസ്, എമൗണ്ട് 500 രൂപയാണ് ഒരു ദിവസം നമുക്ക് മാക്സിമം വിഡ്രോ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ 500 രൂപ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം വിഡ്രോ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി.
അല്ല നമുക്ക് വിഡ്രോവിൽ നമുക്ക് ബാങ്ക് വേണ്ട, നമുക്ക് യു പി ഐ ഡി അതായത് ഫോൺപേ ഗൂഗിൾ പേ പേടിഎം വാലറ്റ് ഏത് വേണം നമുക്ക് വേണമെങ്കിൽ നമുക്ക് പേടിഎം വാലറ്റ് ആണെങ്കിൽ പേടിഎം നമ്പർ ഡോട്ട് വാലറ്റ് അറ്റ് പേടിഎം കൊടുത്ത് 500 രൂപ ടൈപ്പ് ചെയ്ത് വിഡ്രോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും കാര്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിഡ്രോ കാര്യം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ടൈം നോക്കുക, 7:05 PM നമ്മുടെ December 12 നമ്മൾ വിഡ്രോ കാര്യം ചെയ്യുന്നത്. ഇപ്പോൾ 7:06 PM December 12 നമ്മൾ വിഡ്രോ കാര്യം ചെയ്യാൻ പോവുകയാണ്. ഇതവിടെ നമ്മൾ വിഡ്രോ കാര്യങ്ങൾ ക്ലിക്ക് ചെയ്തു, നമ്മുടെ എല്ലാ കാര്യങ്ങളും ഓക്കെ കൊടുത്തു. ഇതവിടെ നമുക്ക് എമൗണ്ട് കാര്യങ്ങളും സക്സസ്ഫുള്ളി ട്രാൻസ്ഫർ കാര്യങ്ങളും ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ കാര്യം കൊടുത്താൽ മതി. ഓക്കെ കാര്യം കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു എമൗണ്ട് കാര്യങ്ങൾ നമ്മുടെ പേടിഎം വാലറ്റാണ് ഞാൻ കൊടുത്തത്, പേടിഎമ്മിലേക്ക് വന്നിട്ടുണ്ട്. ഇതോടെ നമ്മൾ റിഫ്രഷ് കാര്യങ്ങളും ചെയ്തു. 7:06 PM 500 രൂപ നമുക്ക് പേയ്മെൻറ്റ് കാര്യം നമുക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 500 രൂപ നമുക്ക് പേയ്മെൻറ്റ് കാര്യം വന്നിട്ടുണ്ട് നമ്മുടെ December 12 2023 7:06 PM കൃത്യമായിട്ട് നമ്മുടെ പേടിഎം വാലറ്റിലേക്ക് നമുക്ക് പേയ്മെൻറ്റ് കാര്യം വന്നിട്ടുണ്ട്. സോ വളരെയധികം ജെനുവിൻ ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ. ഈ ഒരു ആപ്ലിക്കേഷൻ എന്നും നമ്മൾ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ പേയ്മെൻറ്റ് കാര്യം കിട്ടുന്നതായിരിക്കും. ലൈവായിട്ട് തന്നെ വിഡ്രോ ചെയ്തു, ലൈവായിട്ട് തന്നെ പേയ്മെൻറ്റ് പ്രൂഫ് വിത്ത് പേയ്മെൻറ്റ് പ്രൂഫ് അടക്കം കാണിച്ചു തന്നിട്ടുണ്ട്. സോ ഇൻ കേസ് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മതിയാവും. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമുക്കിതിൽ നിന്ന് എങ്ങനെ പേയ്മെൻറ്റ് കിട്ടി, എങ്ങനെയാണ് നമ്മളിത് വിഡ്രോ ചെയ്തത് എന്ന് നിങ്ങൾ കണ്ടു. ഇനി നമുക്ക് എങ്ങനെ പേയ്മെൻറ്റ് കിട്ടി, എന്തൊക്കെ അതിനുവേണ്ടിയുള്ള പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെയാണ് നെക്സ്റ്റ് പറഞ്ഞുതരാൻ പോകുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്കൊന്നും വീഡിയോ കിട്ടത്തില്ല. ലൈവായിട്ട് തന്നെ എയിം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. ഇതവിടെ നമുക്ക് പ്ലേ നടുക്കുള്ള ഓപ്ഷൻ ഉണ്ട്, പ്ലേ എന്ന് പറയുന്ന ഓപ്ഷൻ കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ പ്ലേ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇതവിടെ നമുക്ക് 10 രൂപ കൊടുത്താൽ 20 രൂപ കിട്ടും, 25 രൂപ കൊടുത്താൽ 50 രൂപ കിട്ടും, 50 രൂപ കിട്ടാൽ നമ്മൾ 100 രൂപ കിട്ടും, 100 രൂപ കൊടുത്താൽ 200 രൂപ കിട്ടും, പിന്നെ നമുക്ക് 500 രൂപ കൊടുത്താൽ 1000 കിട്ടും, 1000 കൊടുത്താൽ 2000 കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോസിൽ പറയുന്നതുപോലെ തന്നെ, 10 രൂപ കൊടുത്ത് 20 രൂപ കിട്ടുന്ന ആ ഒരു ഇത് മാത്രം നിങ്ങൾ കളിച്ചാൽ മതി, വേറെ ഒന്നും കളിക്കാൻ പാടില്ല. തുടക്കത്തിലൊക്കെ നിങ്ങൾ ചെയ്യുക, അതായത് ഈ ഒരു വീഡിയോ കണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ പേയ്മെൻറ്റൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു, 10 രൂപ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എമൗണ്ട് ആഡ് ചെയ്യേണ്ട ഓപ്ഷൻസൊക്കെ നമ്മൾ കൊടുക്കാൻ ചോദിക്കും. അപ്പോൾ തുടക്കത്തിൽ ഒരുപാട് പേര് സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉണ്ടാകത്തുള്ളൂ. സോ അതുകൊണ്ട് നല്ല രീതിയിൽ എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും, പിന്നെ പിന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വരുന്നതായിരിക്കും. സോ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, തുടക്കത്തിൽ തന്നെ മാക്സിമം കളിച്ച് നല്ല രീതിയിൽ പേയ്മെൻറ്റ് കാര്യം നേടിയെടുക്കാൻ ശ്രമിക്കുക. സോ ഇതേപോലെ പുതിയ പുതിയ ആപ്ലിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. സോ അതൊന്ന് പരിഗണിച്ചേക്കാം. അപ്പോൾ ഇതായിട്ട് നമ്മൾ എമൗണ്ട് കാര്യങ്ങൾ ആഡ് ചെയ്യുന്നു, ആഡ് മണി കാര്യം കൊടുത്തു, 100 രൂപയാണ് ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത്. പേ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തു, നമ്മുടെ ഇമെയിൽ അഡ്രസ്സ്, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ സ്റ്റേറ്റ്, സ്റ്റേറ്റിൽ കേരളം കൊടുത്തേക്ക് ഒരു കുഴപ്പമില്ല, അല്ല തമിഴ്നാട് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ല, അത് പകരം നിങ്ങൾ കേരള കാര്യം കൊടുത്തേക്ക്, കാരണം തമിഴ്നാട്ടിൽ ഇതിപ്പോൾ ഇപ്പോൾ അവൈലബിൾ അല്ല. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തു, ഇതവിടെ നമുക്ക് ഇന്ന വാലറ്റിൽ നിന്നും നമുക്ക് 100 രൂപ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് പിടിക്കുന്നത് 128 രൂപ വരെ പിടിച്ചുകൊണ്ട് പോകും. പക്ഷേ നമുക്ക് ബോണസായിട്ട് നമുക്ക് ആ ഒരു എമൗണ്ട് കാര്യം നമുക്ക് ആഡ് ആവുന്നതായിരിക്കും. ഇത് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു, കറക്റ്റായിട്ട് തന്നെ ലൈവായിട്ട് കിട്ടുന്ന കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തന്നിട്ടുണ്ട്. സോ അതെന്ത് ചെയ്യുക, ഇൻ കേസ് നിങ്ങൾക്ക് അത് മനസ്സിലായില്ല, അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ആ ഒരു വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കാം. അപ്പോൾ പേയ്മെൻറ്റ് കാര്യം നമുക്ക് ആഡ് ചെയ്തു. ഇത് എപ്പോഴും നമുക്ക് ബോണസ് കിട്ടത്തില്ല, ചില സമയം അത് അവർ പറയുന്ന ഓപ്ഷൻസ് കാര്യം ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. ഇവിടെ നമുക്ക് 10 രൂപ കൊടുത്ത് 20 രൂപ കിട്ടുന്ന ആ ഒരു ഗെയിം നമ്മൾ കളിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് ഈ ഒരു ഗെയിം എന്താണെന്ന് പറഞ്ഞ് കാണിച്ചു തരാം. അവർ തന്നെ പറയുന്നുണ്ടായിരുന്നു 3 balls കറക്റ്റായിട്ട് വന്നാൽ നമുക്കത് കറക്റ്റായിട്ട് നമുക്ക് എമൗണ്ട് കാര്യം കിട്ടുന്നതായിരിക്കും. ഈ ഒരു ഗെയിം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, 30 seconds ടൈമിൽ മാക്സിമം ബോൾസ് നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് നമ്മൾ അടിച്ച് താഴെ ഇടുവാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് അത്രയും പോയിൻസ് നമുക്ക് കിട്ടും. ഏറ്റവും കൂടുതൽ പോയിൻസ് കിട്ടുന്ന ആൾ ജയിക്കും. അപ്പോൾ ഇപ്പോൾ കറക്റ്റ് ഒരേ കളറ് ടൈപ്പ് കറക്റ്റായിട്ട് വരുന്ന കളറ് നമ്മൾ കറക്റ്റായിട്ട് അടിച്ചിടുവാണെങ്കിൽ നമുക്ക് അത്രയും പോയിൻസ് കയറി വരും. ഇതെവിടെ നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ ഇപ്പോൾ ബ്ലൂ ആണെങ്കിൽ തൊട്ടിപ്പുറത്ത് നമുക്ക് നേരത്തെയുള്ള തൊട്ടടുത്ത് വരുന്ന കളേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഞാനിത് 10 രൂപ കൊടുത്തു, ഒപ്പോണൻ്റ് കാര്യങ്ങളും ഫൈൻഡ് ചെയ്യുന്നുണ്ട്. ഒപ്പോണൻ്റ് കാര്യങ്ങളും ഫൈൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഒപ്പോണൻ്റ് ഫൈൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഒപ്പോണൻ്റ് ഫൈൻഡായി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ബോൾ നമ്മൾ സെലക്ട് ചെയ്തു, ആ ഒരു ബോൾ മാക്സിമം അടിച്ചിടാൻ നോക്കുന്നുണ്ട്. 30 seconds ടൈമാണ്. ആ ഒരു 30 secondsനകത്ത് മാക്സിമം പോയിൻസ് നേടിയെടുക്കുന്നവരായിരിക്കും ജയിക്കുന്നത്. നമ്മൾ ഓരോ ബോൾ നമ്മൾ എയിം ചെയ്യുമ്പോഴും തൊട്ടടുത്ത് ഏത് ബോൾ വരും എന്ന് അവിടെ ഉണ്ടാവും. സോ അതനുസരിച്ച് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും, തൊട്ടടുത്ത് എന്ത് ചെയ്യണമെന്ന് നെക്സ്റ്റ് ഒരു പ്ലാൻ കാര്യങ്ങളും ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കളിച്ചു പോകാൻ പറ്റും. അപ്പോൾ ഞാനെന്ത് ചെയ്തു, മാക്സിമം ഈ ഒരു ഗെയിം കറക്റ്റായിട്ട് നിങ്ങൾക്ക് കളിച്ച് കാണിച്ചു തരാം. ഇതിവിടെ നമുക്ക് എനിക്ക് 93 points കിട്ടി. ഒപ്പോണൻറ്റിന് എത്ര പോയിൻസ് കിട്ടിയെന്ന് നോക്കി നോക്കാം. ഒപ്പോണൻറ്റിന് വെറും 20 points കിട്ടിയുള്ളൂ. അപ്പോൾ ഈ ഒരു കളി സിമ്പിളായിട്ട് എനിക്ക് 20 രൂപ ക്യാഷ് കഴിയും കിട്ടിയിട്ടുണ്ട്. 10 രൂപ കൊടുത്തു, 20 രൂപ കിട്ടി.
അതിനുശേഷം ഞാൻ വീണ്ടും 25 രൂപ കൊടുത്ത് 50 രൂപ കിട്ടുന്ന ആ ഒരു ഗെയിം കാര്യങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ ആര് ജയിക്കും എന്ന് നോക്കി നോക്കണം. സോ ഞാനൊന്ന് ക്ലിക്ക് ചെയ്തു. ഒപ്പോണൻറ്റ് കാര്യങ്ങളും ഫൈൻഡ് ആയിട്ടുണ്ട്. എം ജി എന്ന് പറഞ്ഞ ഒപ്പോണൻറ്റ് ഫൈൻഡ് ആയിട്ടുണ്ട്. ഇതവിടെ നമ്മൾ ലൊക്കേറ്റ് കാര്യങ്ങളും ചെയ്തു. മാക്സിമം ഈ ഒരു ബോൾ അടിച്ചിടാൻ നോക്കുവാണ്. എത്രത്തോളം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നല്ല രീതിയിൽ നമുക്ക് പോയിൻറ്റ്സ് കിട്ടാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ കാര്യം നമുക്ക് കിട്ടിയായിരുന്നു. സോ ആ ഒരു രീതിയിൽ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോയാൽ മതി. അങ്ങനെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പോയിൻറ്റ്സ് കാര്യം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ നോക്കുക, 88 പോയിൻറ്റ്സ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ എനിക്ക് കിട്ടി. ഈ ഒരു പോയിൻറ്റ്സ് കറക്റ്റായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ജയിച്ച് പോകാൻ പറ്റും. നമുക്ക് നല്ല രീതിയിൽ പോയിൻറ്റ്സ് കാര്യം കയറി വന്നിട്ടുണ്ട്. എനിക്കിപ്പോൾ 100 പോയിൻറ്റ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒപ്പോണന്റിന് എത്ര പോയിൻറ്റ്സ് കിട്ടിയെന്ന് നോക്കി നോക്കണം. ഒപ്പോണന്റിന് വെറും 6 പോയിൻറ്റ്സേ കിട്ടിയുള്ളൂ. നമ്മളിതിൽ സിമ്പിളായിട്ട് 50 രൂപ നേടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കാശ് കാര്യം കൊടുത്ത് കളിക്കേണ്ട ഗെയിമാണ്. റിസ്ക് ഉണ്ട്. സോ ഇതൊക്കെ കൊണ്ട് പേയ്മെൻറ്റ് കൊടുക്കാൻ താല്പര്യമുള്ളവർ മാത്രം ചെറിയൊരു എമൗണ്ട് വെച്ച് ഫസ്റ്റ് കളിച്ച് നോക്കുക. നല്ല രീതിയിൽ എമൗണ്ട് കിട്ടുമായിരിക്കും. ആ ഒരു എമൗണ്ട് വെച്ച് മാത്രം കളിക്കുക, അല്ലാതെ നിങ്ങൾ കൈനഷ്ടം വരുന്ന രീതിയിൽ ഒന്നും കളിക്കാതിരിക്കുക. നിങ്ങൾ മാക്സിമം സ്വന്തം റിസ്കിൽ മാത്രം കളിക്കുക. കാരണം വേറൊന്നുമല്ല, പേയ്മെൻറ്റ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പേയ്മെൻറ്റ് നമ്മൾ വിഡ്രോ അടിക്കുന്നത് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് പേയ്മെൻറ്റ് കാര്യം നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് 100% ഉറപ്പാണ്. അത് ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണിച്ചു തന്നു. നമുക്ക് കളിച്ചാൽ നമ്മൾ സിമ്പിളായിട്ട് ജയിക്കാനും പറ്റുന്നുണ്ട്. തുടക്കത്തിൽ തന്നെ മാക്സിമം നല്ല രീതിയിൽ ഗെയിം കളിച്ച് നോക്കുക. നല്ല രീതിയിൽ പേയ്മെൻറ്റ് കാര്യം കിട്ടും. താല്പര്യമുള്ളവർ നെക്സ്റ്റ് വീണ്ടും അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ എമൗണ്ട് കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. സോ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനേ പറയാൻ പറ്റത്തുള്ളൂ. എല്ലാവരും യൂസ് ചെയ്യാൻ പറയത്തില്ല. താല്പര്യമുള്ളവർ സ്വന്തം റിസ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലെറ്റ്സ് ട്രൈ ഗൈസ്. ഗൈസ്, നമുക്ക് പേടിഎം, ഫോൺപേ, ഗൂഗിൾ പേ ഏതിലേക്കാണ് നമുക്ക് വിഡ്രോ ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് ബാങ്ക് ട്രാൻസ്ഫറും നമുക്ക് അവൈലബിൾ ആണ്. സോ വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആയിട്ടോ. ഇതുവരെ നിങ്ങൾ ലൈക്ക് ചെയ്യില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. ചാനൽ വേണം സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്കിന് ശേഷം ഓൾഡ് കൂടെ ഇട്ടേക്കുക. ഇനിയാണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യം ലഭിക്കത്തുള്ളൂ. അപ്പോഴെന്തായാലും പറ്റി വിളിക്കണം. ലെറ്റ്സ് ടേക്ക് എ ഷോർട്ട് ബ്രേക്ക്.